ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് പലർക്കും ദേശീയ സംസ്ഥാന അവാർഡുകൾ ഒരേ ദിവസമാണ് പ്രഖ്യാപിച്ചത് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവുമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല എന്നാൽ ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങളെയും സിനിമാ പ്രേമികളെയും ധരിപ്പിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കണം കാരണം പ്രധാന പ്രശ്നം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചില്ല മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ലഭിച്ചില്ല മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമയ്ക്ക് ഒന്നും ലഭിച്ചില്ല എന്നാണ് പ്രഖ്യാപനം വന്നത് അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ പലർക്കും വിഷമമുണ്ടായിരുന്നു കാരണം മമ്മൂട്ടിയുടേതായ മൂന്ന് സിനിമകൾ ആ മൂന്ന് സിനിമകളിലും മമ്മൂട്ടി മത്സരിച്ചാണ് അഭിനയിച്ചതെന്ന് ആലോചിക്കണം അങ്ങനെ ഏറ്റുമുട്ടാനോടും അവസാന റൗണ്ടിൽ വന്നിരിക്കുന്നത് ഋഷഭ ഷെട്ടിയുടെ കാന്താര എന്നുള്ള സിനിമയാണ് വന്നിരിക്കുന്നതെന്ന് പ്രചരണം ഉണ്ടായിരുന്നു അറിയിക്കണം അതനുസരിച്ച് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ സിനിമയെ വെച്ചുകൊണ്ട് അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചു മറ്റു പലരും മമ്മൂട്ടിക്ക് കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടിയുറച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞു ദേശീയ അവാർഡ് മികച്ച നടൻ മമ്മൂട്ടി തന്നെയാണ് എന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്ന് ആലോചിക്കണം അത് നിങ്ങളെല്ലാം കണ്ടു കാണും നിങ്ങൾ സന്തോഷിച്ച് കാണും ചിലർക്ക് എതിർപ്പുണ്ടായി കാണും ഒടുവിൽ ഞങ്ങൾ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് ഒരു എന്തെങ്കിലും തകിടം എന്തെങ്കിലും അപകട സൂചന കൊണ്ടായാൽ അവസാന നിമിഷത്തിൽ ഋഷഭാ ഷെട്ടിക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് മമ്മൂട്ടിയെ ഇല്ലാതാക്കുമെന്ന് വരെ ഞങ്ങൾ പറഞ്ഞു നിന്ന് ആലോചിക്കണം പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ മമ്മൂട്ടി കിട്ടാത്തതിൻ്റെ പേരിൽ പലരും അതായത് ഇതിനെതിരെ പോസ്റ്റ് ഇട്ടു മമ്മൂട്ടി കിട്ടാത്തതിൻ്റെ പേരിൽ നിന്ന് ആലോചിക്കണം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ മെമ്പറായ എഴുത്തുകാരനും നടനുമായ എം പി പത്മകുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത് ഇതിന് കാരണമൊക്കെ പറഞ്ഞു അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി ഈ പത്മകുമാറിൻ്റെ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അതായത് മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല എന്നെ ഞാനാണല്ലോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിക്ക് കിട്ടും മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവർ ഡീല് ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന ഫോൺ കോളുകൾ അത് ഇപ്പം കുറ്റം പറയും അവർ കുറ്റം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല തെറി വിളിക്കുകയാണ് ഇട നീ എത്ര കാലം നീ വർഷങ്ങളായിട്ട് നീ നീ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് പറയാൻ പറ്റാത്ത ചില വാക്കുകളാണ് ഉപയോഗിച്ച് നിലകം ഞാനതെല്ലാം കേട്ടിരുന്നു കാരണം ഞാൻ എം ബി പത്മകുമാറിൻ്റെ ആ ഇൻ്റർവ്യൂ ഞാൻ കേട്ടതുകൊണ്ട് എനിക്ക് ഓരോടൊന്നും പറയാൻ പറ്റിയില്ല അവർ പറയാനുള്ള മുഹത്തം പറയട്ടെ കാരണം പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം എടെ രാഷ്ട്രീയവും എഴുത്തും സിനിമയും ഒന്നും കൂട്ടി കുറയ്ക്കാൻ പാടില്ല ഇത് ബി ജെ പി ഗവൺമെൻ്റാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുക കൊടുക്കാത്തു കൊടുക്കാതിരിക്കുക എന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അവസാനിപ്പിച്ചത് ഇപ്പം എന്ത് പറയുന്നു ഇപ്പം എന്ത് പറയുന്നു ഏ പടം ബി പൽപ്പകുമാറിൻ്റെ പ്രസ്താവന അതായത് ജൂറി മെമ്പറാണെന്ന് ആലോചിക്കണം അദ്ദേഹം അദ്ദേഹം വ്യക്തമായി അന്ന് ആ അവരുടെ ഗ്രൂപ്പിൽ വന്ന സിനിമകളുടെ ലിസ്റ്റാണ് പറഞ്ഞത് ഇത്രയും ലിസ്റ്റുകൾ വന്നിരിക്കുന്നു ഈ ലിസ്റ്റുകളിൽ ഒന്നിൽ പോലും മമ്മൂട്ടിയുടെ ഒരു സിനിമയും മത്സരത്തിന് വന്നിട്ടില്ല എന്ന് പൽപ്പകുമാർ പറഞ്ഞു കഴിഞ്ഞു നിനക്കെന്ത് പറയാനുണ്ടടാ എന്ന് അതായത് പേരുകൾ മാറി ചീത്ത മാറി നീ അവർക്കിഷ്ടമുള്ളത് പ്രചരിച്ചു അവരെനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പടവും അയച്ചിട്ടില്ല എന്ന് പത്മകുമാർ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാൻ എനിക്ക് സോറി പറയുന്നത് ഒരു കുഴപ്പമില്ല കാരണം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് തൊണ്ണൂറ്റൊന്ന് ശതമാനവും എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ശക്തമായിരുന്നാലേക്കണം അതിൻ്റെ അടിസ്ഥാനം ഇത്രയും വർഷം ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ കള്ളത്തരം കാണിച്ചതെന്നറിയിക്കണം കാരണം പത്മകുമാർ പറയുന്നതിന് മിനിങ്ങെന്നാൾ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട് തലേ ദിവസം ഡൽഹിയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചൊരു സംശയം പറഞ്ഞിരുന്നു നീ പറഞ്ഞില്ലോ നീ മമ്മൂട്ടിക്കാണ് അവാർഡ് കിട്ടുക മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അത് ബി ജെ പി ഇടപെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതല്ല കേട്ടോ കാരണം ഡൽഹിയിൽ വന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടിയുടെ സിനിമകളൊന്നും ഇതിനുണ്ടായിരുന്നില്ല തഴയപ്പെട്ടു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കും കാരണം നമ്മുടെ രേഖകളില്ല അയാൾ അവാർഡ് കമ്മിറ്റിയുള്ള ആളുമല്ല ഡൽഹിയിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചത് അലക്കണം അപ്പോൾ എനിക്കൊരു അപകടം മണത്തിരുന്നു അപകടം മണത്തെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് വേറെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ പൽപ്പകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റും അത് ആധികാരികമാണെന്ന് ആലോചിക്കണം അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് വന്ന സ്ഥിതിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടുത്തെ യൂട്യൂബുകാരും ചാനലുകളുമൊക്കെ പത്രങ്ങളുമൊക്കെ ഈ മമ്മൂട്ടിയാണ് മത്സരിക്കുന്നത് വിഷഭാഷെട്ടിയാണ് മത്സരിക്കുന്നത് ഈ രണ്ട് പേര് ഈ രണ്ട് പേരുമാണ് മികച്ച നടനുള്ള പട്ടി മത്സരിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതി കുളമാക്കിയപ്പോൾ ശരി മമ്മൂട്ടി പറയാമായിരുന്നു മമ്മൂട്ടിക്ക് എൻ്റെ സിനിമകളൊന്നും മത്സരത്തിന് അയച്ചിട്ടില്ല എന്നെങ്കിലും മമ്മൂട്ടിക്ക് പറയാമായിരുന്നു മമ്മൂട്ടിക്ക് പറയാൻ കഴിഞ്ഞില്ല മമ്മൂട്ടി കമ്പനിക്ക് പറയാമായിരുന്നു മമ്മൂട്ടിയുടെ വക്താക്കൾക്ക് പറയാമായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസുകാർക്ക് ആർക്കെങ്കിലും പറയാമായിരുന്നു കാരണം ഞങ്ങളെ സംബന്ധിച്ച് അതിന് മുമ്പത്തെ കാലവും ഒരാഴ്ചക്കാലം ഈ ഒരാഴ്ചക്കാലം മമ്മൂട്ടി മന്ത്രം മമ്മൂട്ടി മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് ഇറക്കിയവരാണ് ഞങ്ങൾ ആലോചിക്കണം ആ അങ്ങനെ പറയുമ്പോഴും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ മമ്മൂട്ടി കണ്ടിട്ടില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ ഇറങ്ങിയ പല വീഡിയോകളും ഞങ്ങളെക്കാൾ കൂടുതൽ പേര് കാണുന്ന വലിയ റേറ്റിങ്ങിലുള്ള വീഡിയോകളുണ്ട് യൂട്യൂബിൽ ഉണ്ട് നിലയ്ക്കണം അവരൊക്കെ കൊടുത്തിട്ട് പോലും ഒരക്ഷരം പറയാൻ മമ്മൂട്ടി തയ്യാറായില്ല മമ്മൂട്ടിയുടെ ഗ്രൂപ്പ് തയ്യാറായില്ല മമ്മൂട്ടി കമ്പനി തരാം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാത്രമല്ല മിനിങ്ങന്നാൾ ഞാനിത് അറിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ വിളിച്ചു മമ്മൂട്ടി ഫോൺ എടുത്തില്ല എന്ന് എന്നാലോചിക്കണം ഇതറിഞ്ഞിട്ടായ മമ്മൂട്ടി വിളിച്ചു മമ്മൂട്ടി ഫോണെടുത്തില്ല എന്താ ഇന്ന് രാവിലെ ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു മമ്മൂട്ടിയുടെ സെക്രട്ടറി ആയി ജോർജിനെ വിളിച്ചു എന്തിന് ക്യാമറമാനും അവാർഡ് ജൂറിയിലെ പി സുകുമാറിനെ വരെ ഞാൻ വിളിച്ചു ആ ഒരാരും ഫോൺ എടുത്തില്ല എന്നാലോചിക്കണം അപ്പം അതിനർത്ഥം എന്താണ് മറുപടി പറയാൻ വയ്യാഞ്ഞിട്ടാണോ അതോ ഞങ്ങളുടെ ഫോൺ എടുക്കാൻ വന്നിട്ട് ഞാൻ വ്യക്തിപരമായ കാര്യത്തിനോ സഹായം ചോദിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ആരെയും ഒരാളെയും ഫോണിൽ വിളിക്കുന്ന ആലോചിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല പക്ഷെ ഇത് ചതിയാണെങ്കിൽ പറ്റിക്കലാണെങ്കിൽ അത് സമൂഹത്തിനോട് മാപ്പ് പറയേണ്ടത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കമ്പനിയുമല്ലേ ഞങ്ങളെ അല്ലാതാലോചിക്കണം കാരണം മമ്മൂട്ടി അറിയപ്പെടുന്ന ദേശീയ തലത്തിൽ മാത്രം അറിയപ്പെടുന്ന നടനാണെന്ന് ആലോചിക്കണം നടനേക്കാൾ ഊരി പല വ്യക്തി വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണെന്ന് ആലോചിക്കണം അപ്പം മുമ്പേ സ്ക്രീനിങ് സമയത്ത് പോലും മമ്മൂട്ടി അന്വേഷിക്കില്ലേ മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് അപ്പോൾ സ്ക്രീനിങ് സമയത്ത് പോലും മമ്മൂട്ടിയാണ് മാന്യമായി പറയേണ്ടത് നിങ്ങളീ കാണിക്കുന്നത് നിങ്ങളീ പറയും തെറ്റാണ് എൻ്റെ സിനിമകൾ ഒന്നുപോലും മത്സരത്തിന് ചെന്നിട്ടില്ല എന്ന് പറയാനുള്ള സന് മനസ്സ് ഒരു പത്രക്കുറിപ്പ് അതല്ല മമ്മൂട്ടിക്കും കുറേ യൂട്യൂബ് ചാനൽ കുറേ ബന്ധങ്ങളുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആണല്ലോ എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർ പറയാമായിരുന്നു ഒരു കുറിപ്പ് നിങ്ങൾ എന്തിനാണ് ഇത്രയും പറയുന്നത് കൃഷ്ണഭാ ഷെട്ടി മാത്രമാണ് അവിടെ നിന്ന് അലോയിക്കണം അപ്പം ആ കൃഷ്ണഭാ ഷെട്ടിയുടെ കാന്താര കണ്ടപ്പോൾ കാന്താര ഇവിടെ കേരളത്തിൽ വിതരണത്തിലെടുത്തത് പൃഥ്വിരാജിൻ്റെ കമ്പനിയാണെന്ന് ആലോചിക്കണം അപ്പോൾ ആ കാന്താര നല്ല സിനിമയാണ് ആ കാന്താരയിൽ ഋഷിവാട്ടി തന്നിട്ട് അഭിനയിച്ചിട്ട് ഇതൊന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറച്ച് കണ്ടിട്ടല്ല പറഞ്ഞത് കാന്താരയും മമ്മൂട്ടിയുടെ സിനിമയും ഞങ്ങൾ കമ്പയർ ചെയ്തു കാന്താരയും മമ്മൂട്ടിയുടെ അഭിനയവും ഞങ്ങൾ കമ്പയർ ചെയ്തു കൃഷ്ണ ഷെട്ടിയുടെ അഭിനയം കമ്പയർ ഈ കമ്പാരിസൺ വന്നപ്പോഴാണ് എന്തുകൊണ്ടും യോഗ്യൻ മമ്മൂട്ടിയാണെന്ന് ആധികാരികമായി ഞങ്ങൾ പറഞ്ഞു നാലേക്കണം അത് തെറ്റാണ് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞ് സ്ഥിതിക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിന് ഈ പൊതുസമൂഹത്തോട് ഈ ജനത്തോട് തൻ്റെ സ്നേഹിക്കുന്നവരോട് തന്നെ വിശ്വസിച്ച് സിനിമ കാണാൻ തീരിലേക്ക് പോകുന്നവർ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കമ്മനും പരസ്യമായി മാപ്പ് പറയേണ്ടതല്ലേ പറഞ്ഞിരിക്കണം